ടെക്കും ട്രാവലും ഈറ്റും ഒക്കെ കൂടെ നമ്മൾ ഒരു സാധനം ഇറങ്ങി തിരിച്ചു കല്യാണം കഴിക്കാൻ തീരുമാനിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിന് ഫുൾ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാളെ കിട്ടാന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ്. അങ്ങനെ അതിന് പറ്റുന്ന ഒരാളെ കണ്ടുപിടിക്കുകയും ചെയ്ത് ഇതെങ്ങനെ സാധിച്ചു? അതൊക്കെ ദൈവത്തിന്റെ ഒരു വിധി എന്നൊക്കെ പറയാം അല്ലേ? അല്ല ശരിക്കും ഇങ്ങനെ അതിനോടൊരു ഒട്ടും പാഷൻ ഇല്ലാത്ത ഒരാളാണ്. അത് പെണ്ണ് കാണാൻ പോകുമ്പോ ചോദിച്ചു, അത് ശ്വേത പറയും. ഓ അത് ശരി, അങ്ങനെ ഉണ്ടായോ? പെണ്ണ് കാണാൻ വന്നപ്പോ എന്നോട് ആകെ ചോദിച്ചത് കറങ്ങാൻ, അതായത് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. പിന്നെ ചോദിച്ചു അതൊന്നും ചോദിച്ചില്ല, ചോദിച്ചത് ആകെ ഉറങ്ങാറുണ്ടോ വണ്ടി കയറുമ്പോ, പിന്നെ ഛർദ്ദിക്കാറുണ്ടോ, പിന്നെ വേറെന്തോ ചോദിച്ചത് ഓർമ്മയില്ല. അതിൽ എന്തോ മൂന്ന് കാര്യങ്ങളാ ചോദിച്ചത്, അതാണ് മെയിൻ ആയിട്ട് ചോദിച്ചത്. അപ്പൊ അതില് വണ്ടി കയറുമ്പോ അതിപ്പോ ശരിയായി, അതിപ്പോ ഉറങ്ങാറില്ല, ഛർദ്ദിക്കാറെങ്കിൽ പണ്ടേ ഇല്ല, ഇല്ല രക്ഷപ്പെട്ടു. പിന്നെ ട്രാവലിംഗ് എനിക്കൊരു പാഷനാണ്, ട്രാവൽ ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, അത് വേറെ ഇല്ല. അതുകൊണ്ട് ഇതിനു മുന്നേ ഈ സുജിത്തേട്ടന്റെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഇതുപോലെ ട്രാവൽ ചെയ്യാറുണ്ടായിരുന്ന ആളാണ്? ഞാൻ അച്ഛനോട് വഴക്കൂടി അച്ഛനോട് എപ്പോഴും പറയുമായിരുന്നു ഞങ്ങളെ എവിടെയെങ്കിലും കൊണ്ടുപോവാ. അങ്ങനെ അച്ഛൻ കുറച്ച് സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഞാൻ ബഹ്റൈനിലാ പഠിച്ചുള്ളതുകൊണ്ട് അച്ഛൻ എപ്പോഴും പറയും നിന്നെ ബഹ്റൈനിൽ കൊണ്ടുവന്നില്ലേ എന്ന് പറയും. അപ്പൊ ആ അതൊക്കെ ആയിരുന്നു ഞങ്ങളെ ചെറിയ അല്ലറ ചില്ലറ ട്രാവലിംഗ്. ട്രാവലിംഗ് അങ്ങനെ ഇങ്ങനെ ഒരാളെ കിട്ടിയപ്പോഴത്തേക്കും ഇപ്പൊ വീട്ടിൽ ഇരിക്കാൻ സമയമില്ല എന്നുള്ള അവസ്ഥയാ, ഫുൾ ടൈം നിങ്ങൾ ട്രാവലിംഗും. ഇപ്പൊ ഭയങ്കര സെലിബ്രിറ്റി അല്ലേ, എന്നെ കാട്ടി കൂടുതൽ ഫാൻസ് ആണ്. ഓരോരുത്തരത്തൊക്കെ പോകുമ്പോഴേ ഈ അമ്മൂമ്മമാരൊക്കെ വന്നിട്ട് ഹായ് ശ്വേത ചള്ളക്കൊക്കെ പിടിക്കുന്നേ. അങ്ങനെ പക്ഷെ ഞാൻ പറയട്ടെ, എനിക്ക് എന്താ പറയാ അങ്ങനൊന്നും ഇല്ല, ഫുൾ ടൈം ട്രാവലിംഗ് ഒന്നും ഇല്ല. ഞാൻ വീട്ടിലിരിക്കാറുണ്ട്. ഇപ്പൊ അയൺ ബി ട്രിപ്പിന് സമയത്തൊക്കെ ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു ഫുൾ ടൈം. 2 മന്ത്സ് ഞാൻ വീട്ടിലായിരുന്നു. അതേ ഇപ്പൊ ലക്ഷദ്വീപ് പോയിട്ട് വന്നു, ചൈനയിൽ പോയി, ഫുൾ ടൈം ഞാൻ വീട്ടിൽ. അങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കാറില്ല, എപ്പോഴും പുറത്താണെന്നൊന്നും ഇല്ല. ഞാൻ എന്റെ ലൈഫ് അങ്ങനെ ബാലൻസ് ആയിട്ട് പോകുന്നു. അപ്പൊ ഏതായാലും ലൈഫ് വളരെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ അടുത്ത് ചൈനയിലൊക്കെ പോയിട്ട് വന്നതേ ഉള്ളൂ അല്ലേ? ഞാൻ പോയില്ല, ചേട്ടൻ മാത്രമേ പോയത്. അതായത് നമ്മളെപ്പോഴും വ്യത്യസ്തമായ രീതിയിലുള്ള യാത്രകളാണ്. ചിലപ്പോ ഞാൻ ഒറ്റയ്ക്ക് ആയിരിക്കും യാത്ര ചെയ്യുന്നത്, ചിലപ്പോ ഞാൻ ശ്വേതയായിട്ട് ആയിരിക്കും യാത്ര ചെയ്യുന്നത്, ചിലപ്പോ ഞാൻ എന്റെ ഫ്രണ്ട്സ് ആയിട്ട് ആയിരിക്കും യാത്ര ചെയ്യുന്നത്. പുതിയ പുതിയ ആളുകൾ വീഡിയോയിൽ വരും. അപ്പോ കാണുന്നവർക്കും ഒരു മടുപ്പില്ല, നമുക്കും ഒരു മടുപ്പില്ല. അപ്പൊ എപ്പോഴും മാറി മാറിയുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ശ്വേതനെ കൊണ്ട് ചൈനയ്ക്ക് പോയിരുന്നു ഞാൻ ശരിക്കും വെട്ടുപോയെ. ശ്വേത വെജാണ്, ഞാൻ തന്നെ അവിടെ പോയിട്ട് കഷ്ടപ്പെട്ടു ഭക്ഷണത്തിന്റെ കാര്യത്തിൽ. ശ്വേതനെ കൊണ്ട് പോയിരുന്നെങ്കിൽ ശരിക്കും ഞാൻ പെട്ടുപോയേനെ. ചേട്ടനങ്ങനെ വെജിറ്റേറിയൻ ആവണമെന്നുള്ള അങ്ങനെ നിർബന്ധങ്ങളൊന്നും ഇല്ലാത്ത ആളാണല്ലോ അല്ലേ? അങ്ങനെ പ്രശ്നമൊന്നുമില്ല, എന്താണെങ്കിലും കഴിക്കും, തിരിച്ചു കടിക്കരുതെന്ന് മാത്രമേ ഉള്ളല്ലേ? അല്ല അങ്ങനെയില്ല.